ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു ഫേഷനുമായിട്ടാണെന്ന് പറയാം. അപ്പം ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്തെടുക്കാം. സ്ക്രബറും ഫേസ് പാക്കും മാത്രമേ ഇതിലുള്ളൂ. എളുപ്പത്തിൽ നമുക്കൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള ഒരു അടിപൊളി ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം കമൻ്റ് ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് ജ്യൂസ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ജ്യൂസ് എടുക്കണം. പിന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ഷുഗർ. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് നമ്മൾ മുഖം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയിട്ടുണ്ട്. ലിപ് ബാം മാത്രമേ എൻ്റെ ഫേസിലുള്ളൂ. അപ്പം ഞാൻ ഈ സ്ക്രബർ ഉപയോഗിച്ച് ഒരു സ്ക്രബ് ചെയ്യുകയാണ്. അപ്പം മൂക്കിലും നമ്മുടെ ചുണ്ടിന് താഴെയൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളത്. അപ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഒരു 10 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പായ്ക്കിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഞാൻ മിച്ചമുള്ള ക്യാരറ്റ് ജ്യൂസ് മൊത്തം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മുൾട്ടാണി മീട്ടിയാണ്. മുൾട്ടാണി മീട്ടി നമ്മുടെ മുഖം ക്ലിയർ ആക്കാനും അഴുക്കുകളുണ്ടെങ്കിൽ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കും. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണിത്, വീട്ടിലുണ്ടാക്കിയ തൈരാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ തൈര് നമ്മുടെ മുഖത്ത് ഒരു ഫ്രഷ് തരാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിക്കാനും സഹായിക്കും. ക്യാരറ്റ് ജ്യൂസ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഗ്ലോ ചെയ്യാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ നീക്കം ചെയ്യാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ഇതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആകാൻ ഒരു 1 അവറേലും എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഫ്രഷ് കിട്ടാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം കഴുകിയിട്ട് വരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടാൻ വേണ്ടി നല്ലൊരു എഫക്റ്റീവ് ഫേഷ്യലാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.